അത് അഞ്ജലി അല്ലേ ഉമ്മ? ആ അത് അഞ്ജലി. അനക്കറിയോ? ആ എനിക്കറിയോ ഉമ്മ, ഞാനും അവളും 8, 9, 10 മൂന്നും ക്ലാസ് ഒരുമിച്ചാ പഠിച്ചത്, ഒരേ ക്ലാസ് ആയിരുന്നു. ഞാൻ ഇത്രയും ദിവസമായിട്ട് വന്നിട്ട് അവളെ കണ്ടില്ലല്ലോ. അവളുടെ അമ്മയുടെ വീടിന്റെ അടുത്താണ് അവളുടെ കോളേജ്, അപ്പൊ അവിടെ നിന്നാണ് അവള് പഠിക്കുന്നത്, അതാണ് ഈ കാണാതിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച പഠിച്ചത്, വലിയ കൂട്ടുകാരൊന്നും ആയിരുന്നില്ല, എന്നാലും ഒരേ ക്ലാസ് ഒക്കെ ആയിരുന്നു. നല്ലോണം പഠിക്കും കേട്ടോ അവള്, നല്ലോണം പഠിക്കും, എല്ലാത്തിനും ഫസ്റ്റ്. ചെറുപ്പത്തിലേ എനിക്ക് അറിയാം അവളെ, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. പിന്നെ നല്ലോണം പഠിക്കും, ഡിഗ്രി കഴിഞ്ഞിട്ടും എന്തോ പഠിക്കാൻ പോണെന്നൊക്കെ അവള് പറയുന്നുണ്ട്. പുറത്തേ ആ എവിടെയാണ്, UK അല്ലേ, അങ്ങണ്ട് അവിടെയും കണ്ടൊക്കെ പഠിക്കാൻ പോകുന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണേ. എന്തായാലും നന്നായി, എന്തായാലും ഓടിപ്പിടിച്ച് കല്യാണം കഴിക്കണേ, കുറച്ചുകൂടെയൊക്കെ പഠിച്ചിട്ടൊക്കെ പോരല്ലേ. ആ പിന്നല്ലാണ്ട് പഠിക്കാൻ പറ്റാത്തോളം പഠിക്കുക തന്നെ. ആ ഞാന് ക്ഷീണിച്ചു പോയല്ലോ, കല്യാണത്തിന് കൊണ്ടപ്പോ ഇതിന് വണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഓ ക്ലാസ്സിൽ പോക്കൊക്കെ അല്ല താത്താ, അതാണ് ഫുള്ള് ക്ഷീണിച്ചു. അതാ എന്തിനാണ് എന്നെ താത്ത എന്നൊക്കെ വിളിക്കുന്നത്? പ്രായം കൊണ്ട് നോക്കിയാ ഞാനാട്ടെ താത്താന്ന് വിളിക്കേണ്ടത്, എന്തിനാണ് താത്താന്ന് വിളിക്കേണ്ടത്? എന്റെ പേര് വിളിച്ചാ പോലെ. എന്താണ് ഈ പറയണത്? ഇവിടുത്തെ അമ്മയുടെ മോൻ എന്റെ ഇക്ക ഇക്കാന്റെ ഭാര്യനെ പിന്നെ താത്താന്നല്ലാണ്ട് പിന്നെ ഞാൻ എന്താണ് വിളിക്കണത്? അയ്യോ കുടിക്കാൻ എന്തേലും എടുക്ക. ഓ അവളുടെ ഒരു താത്ത വിളി എനിക്ക് പിടിക്കടിയില്ലോട്ടോ. ആരാ നമ്മുടെ വിചാരം? ഓ താത്ത വിളിച്ചാലും 3-4 വയസ്സ് മൂത്ത ഇക്കാടെ ഭാര്യയാണ് പോലും, അതിന്റെ താറ്റാന്ന് വിളിച്ചിലേക്ക് മോശമല്ലെന്ന്. ആർക്ക് മോശം? ഓ എന്തുമ്മാ എന്ത് പറ്റി, എന്താ ആലോചിക്കണേ? ഞാൻ നിങ്ങളോട് കുറച്ച് ദിവസമായി ചോദിക്കണം വിചാരിച്ചാണ്, പിന്നെ ഇപ്പൊ നാട്ടുകാർ വരെ ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇനി പറയാണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിശേഷം ആയില്ലേ, എന്തേലും കംപ്ലൈന്റ് ആണാ, എന്തേലും കുഴപ്പമുണ്ടോ, എന്താണ് ഇത്ര താമസിക്കണെന്നൊക്കെ. അവര് ചോദിക്കണേലും കാര്യമില്ലേ, എന്താണ് എന്തിനാണ് ഇത്ര താമസം വെക്കരുത്, ഒരു കുട്ടീനെ ഇങ്ങോട്ട് തന്നൂടെ. അതല്ലമ്മ, ഒന്നാമത് എനിക്ക് 18 വയസ്സല്ലേ ആയുള്ളൂ, കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് പോരെ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്താൽ മതിയല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇപ്പൊ കുട്ടിയായി കഴിഞ്ഞാ പിന്നെ കുട്ടീനെ വളർത്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവും. ഒരു ഓരോ എല്ലോടൊക്കെ കഴിഞ്ഞാ ഇങ്ങനെ ഓരോ മുട്ടിന്യായങ്ങൾ പറഞ്ഞോ. ഞാൻ അവന്റെ അടുത്ത് ചോദിക്കില്ല, ഈയാണ് ഇതിനൊക്കെ മറുപടി പറയണ്ട എന്റെ അടുത്ത് കേട്ടാ. നിങ്ങൾ ഇങ്ങനെ ഓരോ മുട്ടിന്യായം പറഞ്ഞുകൊണ്ട് ഇതിട്ട് വല്ല കാര്യമുണ്ടാ? ഇതൊക്കെ ഒരു സമയത്തിൽ നടക്കേണ്ട കാര്യങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ എല്ലാം കിട്ടണം വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് ആഗ്രഹം വരുന്ന സമയത്ത് കിട്ടില്ല കേട്ടാ. എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണാനൊക്കെ കയറി നടക്കണം. ഞാൻ ഇനി ഒന്നും കൂടെ കൂടുതൽ പറയണില്ല. എന്റെ ഉമ്മ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു, എന്റെ ഉമ്മക്ക് പറയാൻ മടിയായിട്ടാണ്. എനിക്കും ഇത് എന്റെ മോൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഞാനായിട്ട് ഇനി ഒന്നും പറയില്ല. ഞാൻ അവസാനം ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാണ്ട് വരും, പറഞ്ഞില്ലെന്നും പറഞ്ഞു. ഓ ഉമ്മക്ക് തന്നെ പറഞ്ഞാ മതി, ഇപ്പൊ തന്നെ കുട്ടി ചട്ടിയൊന്നും ആവാ എന്നെ കൊണ്ട് പോയ്യാ. ഓ വേറെ പണിയൊന്നുമില്ല, എന്റെ പഠിച്ചത് എന്ത് കഷ്ടാണ്. എല്ലാവരും എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് 4 മാസം ആകുമ്പോഴേക്കും കുട്ടിയായില്ലേ കുട്ടിയായില്ലേ വിശേഷമായില്ലേ ചോദിച്ചോണ്ടിരിക്കണേ? എന്തിനാണ്? കുറച്ചുകൂടെ കേട്ട് പോരെ, ഇപ്പൊ കേട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എത്ര ദിവസമായിട്ട് ഞാൻ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഈ വലിയ തിരക്കായല്ലോ. വലിയ കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോ പഴയ കൂട്ടുകാരികളൊക്കെ മറന്നു. ഓ എനക്കിപ്പോ കോളേജിൽ വന്ന് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ആയിക്കാണുമല്ലോ. +2 വരെ ഞാൻ മാത്രമേ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, നീ അത് മറക്കണ്ട. അന്ന വീട്ടിലൊക്കെ വിട്ടാ? ആടി വിട്ടു കുഴപ്പമൊന്നുമില്ല, പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ എന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യലൊക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ട് കോളേജ് ലൈഫ് ഒക്കെ? എങ്ങനെയുണ്ട്? അടി ഇനി ഫ്രീ ആകുമ്പോ വിളിക്കോ. ആ ശരി ശരി ശരി. ഓ അവളാകെ തിരക്കിപ്പെട്ട്. കോളേജൊക്കെ നല്ല രസാണെന്ന് തോന്നുന്നു, സ്കൂള് പോലല്ല എന്ന് തോന്നുന്നു അവളുടെ വർത്തമാനം കേട്ടിട്ട്. ഷോ നല്ല കോളേജിലും പഠിക്കാൻ പോയാൽ മതിയായിരുന്നു, 18 വയസ്സായപ്പോഴേക്കും +2 കഴിഞ്ഞ് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചു. അല്ലെങ്കിലും എന്റെ വീട്ടുകാർ പറഞ്ഞാണ് 2 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ പോരെ, എന്തിനാണ് ഈ കട കല്യാണം അതിൽ വന്നപ്പോഴേക്കും ഞാൻ ഈ തിരക്ക് കുടിച്ചത്. എനിക്കെല്ലാവരും തിരക്ക് കുടിക്കില്ല, ഞാൻ വിചാരിച്ച കോളേജൊക്കെ ഇത്ര അടിപൊളിയാണെന്ന്. ഒന്നാമത് എനിക്ക് പഠിക്കാൻ മടിയായതുകൊണ്ടാണ് +2 കഴിഞ്ഞ് ഒഴുകി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ കോളേജിൽ ഇത്ര സുഖം നടന്നു, ഞാൻ എന്തായാലും പോയി പഠിച്ചേനെ. പക്ഷെ ഇങ്ങോട്ട് പറ്റൂല, ഇക്കോട്ട് വിടൂല, ഇക്കടെ വീട്ടുകാരായാലും കഷ്ടം, വിടൂല.
ഇവിടെ കല്യാണത്തിന് പോകുമ്പോ ഫോൺ വിളിക്കും, മിക്ക പറഞ്ഞാണ് ഹണിമൂൺ കൊണ്ടുപോവാ ഹണിമൂൺ കൊണ്ടുപോവാന്ന്. എന്ത് ഹണിമൂൺ, തേങ്ങാ ഫോണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി, ഹണിമൂണ്ടാരി പറയുമ്പോ ഒന്നും മിണ്ടൂല്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അതെനിക്ക് അറിയാം, എന്റെ ജീവിതം നായ നോക്കി അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയുന്നു. എന്നെ പഠിച്ചവൻ എന്ത് വിധിയാണ്, വൈകിട്ട് വെച്ച് കല്യാണം കഴിക്കണമെന്ന് എനിക്ക് എന്തും പൊട്ടും ബുദ്ധിക്ക് തോന്നിയാണ്.